ചില സിനിമയിൽ താരങ്ങൾ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞ് പിന്നീട് ഏറെക്കാലം സീരിയലിലോ സിനിമയിലോ സജീവമായാൽ പോലും ഇവരുടെ പണ്ടത്തെ കഥാപാത്രങ്ങൾ തിരിച്ചറിയുമ്പോഴാകും ഇവർ പണ്ടും സിനിമയിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുക. അത്തരത്തിൽ ഒരുപാട് നായകന്മാരും നായകന്മാരും നമുക്ക് ചുറ്റുമുണ്ട്. അച്ചുവിൻ്റെ അമ്മ എന്നൊരു സിനിമ മലയാളികൾക്ക് മറക്കാൻ പറ്റില്ല. ഒരേ സമയം സന്തോഷവും ഇമോഷണലും ഒക്കെ തന്ന ഒരു സിനിമ തന്നെയായിരുന്നു അത്. ആ സിനിമയിൽ നിന്ന് ഉർവശിക്ക് അവാർഡ് വരെ ലഭിച്ചിട്ടുണ്ട്. LIC ഏജന്റായ വനജ എന്ന കഥാപാത്രമാണ് ഉർവശി ചെയ്തത്. ഉർവശി ഒരു ഓർഫനേജിൽ വളരുകയും അവിടെ നിന്ന് ആ പെൺകുട്ടിയെ പിന്നീട് കൊണ്ടുപോവുകയും അവളെ മകളായി വളർത്തുകയുമായിരുന്നു. ഒരു സ്റ്റേജ് എത്തിയപ്പോൾ ഈ മകൾ അച്ഛൻ എവിടെ അല്ലെങ്കിൽ അച്ഛൻ ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ലാതാവുകയും ഇവർ തമ്മിലുള്ള ബോണ്ട് നഷ്ടപ്പെടുന്നതുമായിട്ടുള്ള വളരെ ഇമോഷണൽ ആയ ഒരു കഥയാണ്. ഈ ഓർഫനേജിൽ വളരുന്ന സമയത്ത് ഉർവശിയുടെ കഥാപാത്രം ചെയ്ത ഒരു നടിയുണ്ട്. ആ നടിയെ ഇന്ന് കണ്ടാൽ നിങ്ങൾ തിരിച്ചറിയുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. ഈ കഥാപാത്രം വളരെയധികം ശ്രദ്ധേയയായ ഒരു കഥാപാത്രം തന്നെയായിരുന്നു. ഈ ചിത്രത്തിൽ ആ കഥാപാത്രത്തിന്റെ ഫ്ലാഷ് ബാക്ക് സീനിൽ അഭിനയിച്ച മികച്ച പ്രകടനം കാഴ്ചവെച്ചത് അൽത്താര എന്നൊരു നടിയാണ്. അൽത്താര എന്നൊരു നടിയെ പിന്നെ നിങ്ങൾ സീരിയലിലും സിനിമയിലും കണ്ടിട്ടുണ്ട്. പക്ഷെ എവിടെയെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ബാലതാരമായി സിനിമയിലെത്തിയ അൽത്താര പിന്നീട് സിനിമയിലും സീരിയലിലും സജീവമായത് നിരവധി കാര്യങ്ങളിലും കഥാപാത്രങ്ങളിലൂടെയാണ്. നിരവധി ആൽബങ്ങളിലും താരം അഭിനയിച്ചിട്ടുണ്ട്. ഏതാനും തമിഴ് സിനിമകളിലും അൽത്താര വേഷമിട്ടു. മയൂകം എന്ന ചിത്രത്തിൽ ബാലതാരമായിട്ടായിരുന്നു അൽത്താരയുടെ സിനിമ അരങ്ങേറ്റം എന്ന് പറയാം. തുടർന്ന് പകൽ, ബ്ലാക്ക് ഡാലിയ, ഇന്നത്തെ ചിന്താവിഷയം, കൊട്ടാരത്തിൽ കുട്ടിബോധം, ജനപ്രിയൻ തുടങ്ങിയ സിനിമകളിലും അൽത്താര അഭിനയിച്ചു കഴിഞ്ഞു. പരസ്പരം, ഇവൾ യമുന, നിലവിളക്ക്, അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് എന്നിവയാണ് അൽത്താരയുടെ പ്രശസ്തമായ സീരിയലുകൾ. മറ്റ് സീരിയലുകളായാലും അൽത്താര ആ കഥാപാത്രങ്ങളിലൂടെ പ്രശസ്തയായി എന്ന് തന്നെ പറയാം. പക്ഷെ ഈ സീരിയലുകളും ഈ സിനിമകളും തന്നെയാണ് താരത്തിന്റെ കഥാപാത്രത്തെ മികച്ചു നിർത്തുന്നത്. അന്ന് ഉർവശി ബാലകാലം അഭിനയിച്ചത് ഈ താരമാണെന്ന് ഇന്നും പല മലയാളികൾക്കും അറിയില്ല. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.